കേന്ദ്ര സർവകലാശാലയിൽ 50 ഏക്കർ ഭൂമി ഒരു മെഡിക്കൽ കോളേജിനാക്കി അന്നേ നീക്കി വെച്ചിരിക്കുകയാണ്. ആ മെഡിക്കൽ കോളേജ് ഒരു കേന്ദ്ര സർവകലാശാലയോടൊപ്പം ആവശ്യമാണ്. അത് 10 ലക്ഷത്തേക്ക് കൊണ്ടുപോകാനൊക്കെ നീക്കമുണ്ടായി, പക്ഷെ നാട്ടുകാർ തടഞ്ഞു. ഭൂമി ഇപ്പോഴും കിടപ്പുണ്ട്, നമുക്കൊരു മെഡിക്കൽ കോളേജ്. എന്റെ മനസ്സ് നിറയെ എപ്പോഴും ദുഃഖം. ആ ദുഃഖം എൻഡ്രൂ സൽഫാന്റെ ഇരകളാണ്. ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായി ഞാൻ നടത്തിയ മെയ്ഡൻ സ്പീച്ച് എന്റെ കന്നി പ്രസംഗം എൻഡ്രൂ സൽഫാനെ കുറിച്ചായിരുന്നു. ആ കുഞ്ഞുങ്ങളുടെ ദുരിതത്തെ കുറിച്ചാണ്, ആ ഇരകൾക്ക് ഒരു പാക്കേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, അവർക്ക് ഒരു ഗ്രാമം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് പാർലമെന്റിൽ പ്രസംഗിക്കുക മാത്രമല്ല, ഞാൻ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനെ കണ്ട് നിവേദനം കൊടുത്തു, അതുപോലെ കൃഷിമന്ത്രി തോമറെ കണ്ട് നിവേദനം കൊടുത്തു, കർണാടകത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഫെർട്ടിലൈസേഴ്സ് മന്ത്രി കൂടിയായ സദാനന്ദ ഗൗഡയെ കണ്ട് നിവേദനം കൊടുത്തു, ഇന്ത്യയുടെ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായെ കണ്ട് നിവേദനം കൊടുത്തു. അവരോടൊക്കെ ഞാൻ പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ പുണ്യമായി ഭവിക്കും, അവരെ സഹായിക്കും. ആ എൻഡ്രൂ സൽഫാന്റെ ഇരകൾക്ക് വേണ്ടി ഈ പറയപ്പെടുന്ന 30-ാം തീയതിയാണ് ബുക്കിനടുക്കയിൽ ഒരു മെഡിക്കൽ കോളേജിന് തറക്കുന്നത്. 1-ാമത്തെ DDC യോഗത്തിൽ MD ആയി പങ്കെടുത്തപ്പോൾ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, ഞാൻ ആ യോഗത്തിൽ കളക്ടറോട് പറഞ്ഞു, ഒരു MP ആകെ കിട്ടുന്ന 5 കോടിയാണ് ഒരു വർഷം. ആ 5 കോടി രൂപയും ഉക്കിനടുക്ക മെഡിക്കൽ കോളേജ് പൂർത്തിയാക്കാൻ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ കളക്ടർ പറഞ്ഞു, MP എങ്ങനെ കൊടുക്കാൻ അവകാശമില്ല, അതുകൊണ്ട് മെഡിക്കൽ കോളേജ് എത്രയും പെട്ടെന്ന് തീർക്കാം, അതൊരു അനാവശ്യമായ കാര്യം. പക്ഷേ ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിന് തറക്കല്ലിട്ട ദിവസം 2-ാമത്തെ സന്തോഷം. ഇത് നിങ്ങൾക്കറിയാം, 60 വർഷത്തിന് ശേഷം കലയുടെ മാമാങ്കം, അതായത് സ്കൂൾ കുട്ടികളുടെ കലോത്സവം നമ്മൾ ഈ ഭൂമിയായ കാസർഗോഡ് കാഞ്ഞങ്ങാടിൻ്റെ ഭൂമിയിലേക്ക് വന്നു, മനസ്സിൽ ആനന്ദ തിരകൾ അലയണിക്കുന്ന നിമിഷം ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയാണ് ഈ നാട് മൊത്തം. ആവാനവൃദ്ധം ജനങ്ങളും കലയെ ആസ്വദിക്കുന്നു. ഈ കുഞ്ഞിരാമൻ നായരുടെ നാട്ടിൽ, ഈ കുട്ടമത്തിൻ്റെ നാട്ടിൽ, രാഷ്ട്രപതിയായ ഗോവിന്ദപ്പയുടെയും ഉബൈദിൻ്റെയും നാട്ടിൽ, നടനും നാടകൃത്തുമായ നിങ്ങൾക്കറിയാം കെടുനായരുടെ നാട്ടിൽ, തെയ്യത്തിൽ വെച്ച് ഏറ്റവും വലിയ തെയ്യമാണ് നിങ്ങൾക്കറിയാം ആ തെയ്യം, അതിനെ തോറ്റം എഴുതിയ എഴുത്തച്ഛൻ്റെ നാട് നമുക്കറിയാം അജാനൂര് ഭൂമിയിൽ ഒരു വലിയ മാമാങ്കം നടക്കുന്നു. അതിൻ്റെ സന്തോഷം മനസ്സിൽ, അതോടൊപ്പം നിങ്ങളെ കാണുമ്പോൾ മറ്റൊരു സന്തോഷം, ഡ്രസ് കോഡ് കാണുമ്പോൾ കൂടുതൽ ആനന്ദം. ഇവിടെയും ഒരു ഉത്സവ സുഖത്തിലാണ് ജനങ്ങൾ. കുടുംബം എന്ന് പറയുന്നത് മഹത്തായ ഒരു സങ്കല്പമാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഒരു കുടുംബത്തിൽ ഒരു മുത്തശ്ശിയുണ്ട്, ഒരു മുത്തശ്ശനുണ്ട്. ഞാൻ പിറന്ന നാട്ടിൽ ഞാവൽപ്പഴ കാട്ടിൽ ഇപ്പോഴുമുണ്ട് ഒരു ദുർഗാക്ഷേത്രം. തോക്കുകൾ കഥ പറയുന്നു എന്ന സിനിമയിൽ ഗൃഹാന്തരത്വം ഉണർത്തുന്ന ഒരു പാട്ടാണ് ഞാൻ പിറന്ന നാട്. ആ നാട്ടിൽ ഒരു ദുർഗാക്ഷേത്രം, ആ ദുർഗാക്ഷേത്രത്തിനും ഒരു കുളം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമം. ഗ്രാമത്തെക്കുറിച്ച് എപ്പോഴും നമുക്ക് പറഞ്ഞു തരുന്നത് മുത്തശ്ശി കഥകളിലൂടെയാണ്, നമ്മുടെ പൂർവികന്മാരെ കുറിച്ചും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചും ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് പഴയകാലത്തെ മുത്തശ്ശനും മുത്തശ്ശിയും. ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ മഹത്തായ ഒരു സങ്കല്പമാണ്. ഒരച്ഛൻ അമ്മ, പഴയ സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാം അവരൊക്കെ 10-ഉം 15-ഉം പ്രസവിക്കുന്നു. ഗർഭപാത്രത്തിന് ഇപ്പോഴും ഒരു കുഴപ്പമില്ല, 15-ഉം 10-ഉം. ഇപ്പൊ പ്രസവിക്കാത്ത അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് ഗർഭപാത്രത്തിനാണ്. ഈ ഗർഭപാത്രത്തിന് ജോലിയില്ലാത്തതുകൊണ്ട് അസുഖങ്ങൾ വരുന്നത്. പഴയകാലത്ത് 10-ഉം 15-ഉം പ്രസവിച്ച ഒരു കുടുംബം, അതാ ഞാൻ പറഞ്ഞത്. എത്രയോ സഹോദരന്മാർ, എത്രയോ സഹോദരിമാർ, ഒരു കുടുംബത്തിൽ ഒരമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചൊരു കുഞ്ഞിന് ഒരു സന്തോഷമുണ്ടായ ആ കുടുംബം ആ സന്തോഷം ആഘോഷിക്കും, അയൽക്കാർ ആഘോഷിക്കും,
ആ കുടുംബത്തിന്റെ സന്തോഷം, കുടുംബത്തിന്റെ മാത്രമല്ല നാടിന്റെ സന്തോഷം. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ദുഃഖമുണ്ടായാൽ ആ കുടുംബത്തിൽ മുഴുവൻ ആളുകളും ആ ദുഃഖം ആചരിക്കും. ആ ദുഃഖം കുടുംബത്തിന്റെ മാത്രം ദുഃഖമല്ല നാടിന്റെ ദുഃഖമായി മാറും. പഴയകാലത്തെ കുടുംബം കൂട്ടുകുടുംബത്തിൽ, അതാണ് ഞാൻ വരച്ചു കാട്ടിയത്. ലോകത്തിൽ ഏറ്റവും ജനസംഖ്യയുള്ള നാട് ചൈന, രണ്ടാമത് ഇന്ത്യ. ഒരിക്കൽ ചൈനയെ കടത്തിവിട്ടുമോ ഇന്ത്യ എന്ന ആശങ്ക വന്നു. അപ്പോഴാണ് കുട്ടികളുടെ എണ്ണം നിയന്ത്രിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചത്. 3 കുട്ടികൾ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും മതി. അതാണ് കുടുംബാസൂത്രണത്തിന്റെ ആദ്യത്തെ മുദ്ര. പിന്നെ അത് രണ്ടായി ചുരുങ്ങി. പിന്നെ കുറെ കൂടി കഴിഞ്ഞപ്പോ അത് ഒന്നായി മാറി. ഞാൻ ഈ അടുത്ത കാലത്ത് എന്റെ ബഹുമാന്യ സുഹൃത്ത് പാർലമെന്ററി കാര്യമന്ത്രി ശ്രീ വി മുരളീധരൻ കലാകൗമുദിനെഴുതിയ കലാകൗമുദിയുടെ അവസാനത്തെ പേര് വായിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്റെ ഭാര്യ ഡോക്ടറാണ്, ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുട്ടികളില്ല, കുട്ടികൾ ഉണ്ടാകാത്തതല്ല. ഞങ്ങൾ കൂട്ടായി തീരുമാനിച്ചു ഈ ജന്മം കുട്ടികൾക്ക്. അങ്ങനെ തീരുമാനമെടുത്ത മറ്റൊരു ഭാര്യ ഭർത്താവിനെ കൂടെ ഞാൻ പരിചയപ്പെടുകയാണ്. മാസച്ചുപാർട്ടിയുടെ ആരാധ്യനായ നേതാവ് പ്രകാശ് കാരാട്ടിന്റെ ഭാര്യ വൃന്ദ എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു, ഞങ്ങളും തീരുമാനമെടുത്തു കുട്ടികൾ വേണ്ട, ഉണ്ടാകാത്തത് കൊണ്ടല്ല. അപ്പോൾ പഴയകാലത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ചുരുങ്ങി 3, 3 2, 2 1. ഒരു കുഞ്ഞിക്കാല് കാണാൻ പള്ളികളിലും അമ്പലങ്ങളിലും എല്ലാം നേർച്ചകൾ നേരുമ്പോൾ കുട്ടികൾ വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഭാര്യാഭർത്താക്കന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ നാട്. എന്ന് പറഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്ന് നമ്മൾ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. ബന്ധങ്ങളൊക്കെ ശിഥിലമായിക്കൊണ്ടിരിക്കുന്നു. പഴയകാലത്തെ ബന്ധങ്ങൾ എത്ര വലുതാണ്! ഞാനെന്ന ഭാവത്തിലേക്ക് എല്ലാവരും ഒതുങ്ങി, എനിക്കപ്പുറത്തൊരു ലോകമില്ല. അവിടെയാണ് ഈ കുടുംബശ്രീയുടെ പ്രസക്തി. ഇന്നൊരമ്മയുടെ ഒരു മകന്റെ ദുഃഖം ആ അമ്മയുടെ തന്നെ മറ്റൊരു മകന്റെ സന്തോഷം. പണ്ടൊക്കെ സുഖങ്ങളും ദുഃഖങ്ങളും പരസ്പരം പങ്കുവച്ചിരുന്നു. ഇപ്പൊ സുഖം ദുഃഖമായും ദുഃഖം സുഖമായും പങ്കുവയ്ക്കുന്ന ഒരു മാനസികാവസ്ഥ നിലനിൽക്കുന്ന ഈ അണുകുടുംബ വ്യവസ്ഥയിൽ കുടുംബശ്രീ മഹത്തായ പഴയകാല പാരമ്പര്യത്തിലേക്ക് മടങ്ങിപ്പോയി. ഒരമ്മയുടെയും അച്ഛന്റെയും മക്കൾ അല്ലെങ്കിലും ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളെ പോലെ നിങ്ങളാകുന്നു. സനാതനമായ ധർമ്മം, ആ ഹിന്ദു ധർമ്മം പറയുന്നത് വസുദൈവ കുടുംബകം. ലോകമേ തറവാണ്, നമ്മളെല്ലാം ഒരച്ഛന്റെയും അമ്മയുടെയും മക്കൾ. ഈ സന്ദേശം തന്നെയാണ് ഇസ്ലാം മതത്തിൽ ഖുറാനിൽ പറയുന്നത്. 6666 ആയത്തുകളുള്ള ഖുറാൻ. ഖുറാന്റെ ഓരോ അധ്യായങ്ങളും ഓരോ സൂറത്തുൽ നൂറാണ്. യാ യുഹനാസ് ഇന്ന ഖലഖിനാകിൽ മിൻ ദക്രിൻ വാ ഉൻസ. ഈ ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളെയും ഒരച്ഛന്റെയും അമ്മയുടെയും മക്കളായിട്ടാണ് ഖുറാൻ പറയുന്നത്. എല്ലാവരും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷൻ നിന്നുമാണ് ജനിച്ചിരിക്കുന്നത്. ബൈബിളും അതാ പറയുന്നത്. ആദം ആൻഡ് ഈവ്, ആദി മനുഷ്യൻ, ഒരു സ്ത്രീ ഒരു പുരുഷൻ, ബാക്കിയെല്ലാം മനുഷ്യ നിർമ്മിതമാണ്. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. ആ പോരാണ് ഇവിടെ നടക്കുന്നത്. ആ പോര് നടക്കുന്ന കാലത്ത് കുടുംബശ്രീ, കുടുംബശ്രീ. ഇന്ന് അക്കിത്തം പറഞ്ഞു, എനിക്ക് ജ്ഞാനപീഠം അവാർഡ് 93rd നേടിത്തരാനുള്ള പ്രേരക ശക്തി എന്റെ ഭാര്യ. അപ്പൊ സ്ത്രീയുടെ പങ്ക് എത്ര വലുതാണെന്ന് 93rd അക്കിത്തം ജ്ഞാനപീഠം അവാർഡ് കിട്ടിയപ്പോ അവർ പറയുകയാണ്. അപ്പൊ നിങ്ങളെ കൂടാതെ ഈ സമൂഹത്തിന് നിലനിൽക്കാൻ. അതുകൊണ്ട് നിങ്ങൾ ഇന്ന് സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. നമ്പർ 1, സ്ത്രീകൾ ശക്തി പ്രാപിക്കണം. ഈ ലോകം, ഈ രാജ്യം, ഈ നാട് നന്നാകണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അവബോധം വളരണം. ആ അവബോധത്തിലൂടെ നിങ്ങളുടെ ശക്തി നിങ്ങൾ സ്വയം തിരിച്ചറിയണം. സ്ത്രീ ശാക്തീകരണത്തിന് 2 ലക്ഷ്യമുണ്ട്. 1,
സാമൂഹ്യ നവോത്ഥാനം, സാമൂഹ്യ പരിഷ്കരണം, സമൂഹത്തിലെ ദുരാചാരങ്ങളും അനാചാരങ്ങളും അസമത്വങ്ങളും കുറച്ചു നിൽക്കാൻ, മനുഷ്യ മനസ്സുകളെ മനനം ചെയ്യാൻ, ഈ രാജ്യത്തെ ജനങ്ങളിൽ പരിവർത്തനമുണ്ടാക്കാൻ, സാമൂഹ്യ വിമർശനത്തിലൂടെ സാമൂഹ്യ നന്മയിലേക്ക് ഈ രാജ്യത്തെ നയിക്കാൻ, സ്ത്രീ ശാക്തീകരണത്തിലൂടെ സാമൂഹ്യ ശാക്തീകരണം വരുത്തി പിന്നെ സ്വാശ്രയത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകാം. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത രാജ്യമാണ് ഇന്ത്യ. പാർലമെന്റിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയ കണക്കനുസരിച്ച് വലിയ തൊഴിലായുള്ള രാജ്യമായി ഇന്ത്യ മാറുന്നു. സ്വയം തൊഴിൽ കണ്ടെത്തണം, സ്വാശ്രയത്തിലേക്ക് നമ്മൾ പോകണം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമൊന്നും നമ്മുടെ രാജ്യത്തില്ല. അതുകൊണ്ട് ജീവിക്കാൻ ആവശ്യമായ പണം നമ്മൾ സ്വയം ആഗ്രഹിക്കേണ്ടത്. അതിന് കേന്ദ്ര ഗവൺമെന്റ് MSME എന്ന് പറയുന്ന ചെറുകിട ഇടത്തരം സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരുപാട് പരിപാടികൾ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് സാമ്പത്തികമായി നിലനിൽക്കാൻ നമുക്കാവുന്നില്ലെങ്കിൽ നമ്മുടെ ശക്തി കൊണ്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ടാണ് സാമ്പത്തിക ശാക്തീകരണം കുടുംബശ്രീയുടെ ലക്ഷ്യങ്ങൾ നിൽക്കുന്ന ഒന്ന്, സ്ത്രീകളെ ശാക്തീകരിക്കുക, രണ്ട്, സമൂഹത്തെ ഇപ്പോൾ സാമൂഹ്യ ശാക്തീകരണം, മൂന്ന്, ഞാൻ പറഞ്ഞപോലെ സാമ്പത്തിക ശാക്തീകരണം. സംഘടന കൊണ്ട് ശക്തരാകണം, സമ്പത്ത് കൊണ്ട് പ്രബുദ്ധരാകണം. ഇതാണ് നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യം. നിങ്ങളിലൂടെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് ആവശ്യമായ വരുമാനമില്ലെങ്കിൽ പോലും നിങ്ങളുണ്ടാക്കുന്ന വരുമാനത്തിലൂടെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കാതിരിക്കാനും അവധികളെ പഠിപ്പിക്കാനും വളർത്താനും വലുതാക്കാനും നിങ്ങൾ സ്വയം ഒരു വരുമാന മാർഗം കണ്ടെത്താൻ ഈ കുടുംബശ്രീ കഴിയും. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് 2 മണിക്ക് ആഹാരം കഴിച്ചത് കുടുംബശ്രീയുടെ ഒരു ലഘു ഭക്ഷണശാലയാണ്. അവിടെ ചെന്ന് അവര് ചൂട് പരിപ്പോടെയും ഇതൊക്കെ ഇട്ടിരിക്കുന്നു, ചായ ഉണ്ടാക്കി തന്നു. 280-200 രൂപയുടെ സാധനം വാങ്ങിച്ചു, പൈസ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും പൈസ മേടിച്ചില്ലെങ്കിൽ ഇനി ആഹാരം ഞാൻ മേടിക്കില്ലെന്ന്, പൈസ കൊടുക്കുക. അവർ കഷ്ടപ്പെടുന്നതിൻ്റെ പൈസ അവർക്ക് കിട്ടുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു സംഘടനയാണ് കുടുംബശ്രീ. സമൂലമായ പരിവർത്തനം സമൂഹത്തിൽ ഉണ്ടാകാനുള്ള പടവാളികളായിട്ടാണ് നിങ്ങൾ നിലകൊള്ളുന്നത്. നിങ്ങളുടെ സംഘടനയ്ക്ക് അർഹമായ ഒരു ആസ്ഥാന മന്ദിരം പഞ്ചായത്ത് പണി നൽകിയിരിക്കുന്നു. ഇവിടിരുന്ന് കൂടുതൽ കൂടുതൽ ആളുകളെ ബോധവൽക്കരിച്ച് നിങ്ങളുടെ ഈ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്ന് അതിലൂടെ ഒരു സാമൂഹ്യ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കാനുള്ള ആളുകളായി മാറട്ടെ. ഞാൻ നിങ്ങളോട് ആശംസിക്കുന്നു. ഞാനൊരു പാർലമെന്റ് അംഗമാണ്. ഒരു പാർലമെന്റിൽ മത്സരിക്കുമ്പോൾ എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, എന്നെ ജയിപ്പിക്കാനും ചില രാഷ്ട്രീയമുണ്ട്. പക്ഷേ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നിയമനിർമ്മാണ സഭയായ ഇന്ത്യൻ പാർലമെന്റിൽ ഇരിക്കുന്ന ഒരു അംഗമാണ് ഈ നാട്ടുകാർ. അതുകൊണ്ട് നിങ്ങളെ ആരെയും ഒരു കാര്യവും മരിക്കുന്നത് വരെ രാജ്ഭവൻ നീക്കാൻ ചെയ്യില്ല. ഇവിടെ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, ബഹുകക്ഷി സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യമാണ്. ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യം, എല്ലാവർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമുണ്ട്. അവരവരുടെ പ്രത്യക്ഷാർത്ഥത്തിൽ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയം പാടില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു, രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന പാർലമെന്റ് അംഗത്തിന് രാഷ്ട്രീയമില്ല. ഞാൻ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്, നിങ്ങളുടെ ഒരു കൂടപ്പുറത്താണ്, നിങ്ങളുടെ ഒരു സഹോദരനാണ്, നിങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒരു പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അതുകൊണ്ട് ഒരു പാർലമെന്റ് അംഗത്വത്തിന്റെ ഒരു പട്ടയം നൽകി എന്നെ അകറ്റി നിർത്താൻ ആരും ശ്രമിക്കരുത്. നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവർക്കും എന്നെ സമീപിക്കാം. അതുകൊണ്ട് 5 വർഷക്കാലം ഞാൻ നിങ്ങളുടെ MP ആയി പ്രവർത്തിക്കും. സമഭാവനയോടുകൂടി എന്നെ സമീപിക്കുന്നവരെ സഹായിക്കും. മാത്രമല്ല, ഒരു പാർലമെന്റ് അംഗത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളിലും എന്നെ സമീപിക്കുന്നവരുടെ രാഷ്ട്രീയം നോക്കാതെ നിങ്ങളെ ഞാൻ സഹായിച്ചിരിക്കും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് എന്നെ ഇവിടെ വിളിക്കാൻ വിശാല മനസ്കരം കാണിച്ച
ഈ പഞ്ചായത്ത് അംഗങ്ങളോടും അതിന് നേതൃത്വം കൊടുക്കുന്ന ഇവിടുത്തെ പ്രസിഡന്റിനോടും അതിനുപരി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ ഞാൻ നിങ്ങളുടെ അനുവാദത്തോടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഈ മഹാസമ്മേളനവും ഇതിനോടനുബന്ധിച്ചുള്ള ഈ ഓഫീസും ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. മാത്രമല്ല ഈ സമ്മേളനം അവസാനിക്കുന്നത് വരെ ജനഗണമന പാടുന്നവരെ ഇരിക്കേണ്ട ഒരാളാണ് ഞാൻ. പക്ഷേ ഇന്ന് കലാമേള നടക്കുന്നു, നാളെ സമാപനം കഴിഞ്ഞ് എനിക്ക് ഡൽഹിയിലേക്ക് മടങ്ങിപ്പോകണം. വ്യാഴവും വെള്ളിയും പാർലമെന്റ് സമ്മേളനം റദ്ദാക്കിയിട്ടാണ് ഞാൻ വന്നത്. ശനിയും ഞായറും പാർലമെന്റ് ഇല്ല. അപ്പൊ ഇന്നും നാളെയും ഒരുപാട് പരിപാടികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആ പരിപാടികൾക്കിടയിൽ 28 ഈ സമ്മേളന വേദികൾ ഒന്ന് സന്ദർശിച്ചിട്ട് വേണം. ഇന്നലെ രാത്രി 2 കാരണം പോയിന്നും എല്ലാവരും ഒന്ന് പോയി എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് പോകാൻ. അതുകൊണ്ട് ദയവായി ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിച്ച ഉടൻ ഇവിടെ നിന്ന് പോകും. എന്നോട് ക്ഷമിക്കണം, മാപ്പാക്കണം. നമസ്കാരം. മതിയെടുക്കാത്ത ഗ്രാമപഞ്ചായത്ത് ISO ലഭ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി 2019-20 വർഷത്തിൽ പദ്ധതി ഏറ്റെടുക്കുകയും ഇതിനനുസൃതമായി പഞ്ചായത്തിന്റെ ഭൗതിക സാഹചര്യങ്ങൾ പരിമിതിക്കുള്ളിൽ നിന്ന് ഫലപ്രദമനുസരിച്ച് ജനപ്രതിനിധികളുടെയും ജീവനക്കാരുടെയും ഉൾപ്പെടുത്തി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുകയും കമ്മിറ്റിയുടെ ചുമതല വരുന്ന കാര്യങ്ങൾ ഫലപ്രദമായി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 2 ഓഫീസിലേക്ക് റാമ്പ് സൗകര്യം ഇല്ലാത്തതിനാൽ താഴെ ബെൽ സ്ഥാപിക്കുകയും ബെൽ മുഴങ്ങുമ്പോൾ